How can we control our mind for to get success? See, around that question, now, or all mind divert to the point. Sadhichittanda. Or a kochu kutti cartoon kaanumbo, avan bhashanam kodutha pol sadhikkilla. Appo nammal parayum, attention is the art of concentration. ശ്രദ്ധ വരുന്നവനെയാണ്. വേണ്ടസ്വാമി എപ്പോഴും പറയുന്നതാണ് ശ്രദ്ധ ശ്രദ്ധ ശ്രദ്ധ. അപ്പം നമുക്കൊരു കാര്യത്തോട് എത്രമാത്രം ഇൻട്രസ്റ്റ് ഉണ്ടോ അവിടെ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യുക. രണ്ട് തരത്തിൽ അറ്റൻഷൻ മാറും. ഒന്ന് നമ്മുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് കൊണ്ടും, രണ്ട് നിർബന്ധമായിട്ടത് അറിഞ്ഞേ പറ്റൂ, അതൊരു നീഡ് ബേസ്ഡാണ്. പക്ഷെ ഫസ്റ്റാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ നമുക്കതിനോട് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലായിട്ട് അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യും. അപ്പം ഇൻട്രസ്റ്റ് അല്ലാത്ത കാര്യം സ്വാഭാവികം സംഭവിക്കുന്ന കാര്യമാണ്. പിന്നെ ചെയ്യാവുന്ന കാര്യം എന്ന് പറഞ്ഞെങ്കിൽ നമ്മളതിൻ്റെ വാല്യൂ സ്വയം മനസ്സിലാക്കിയിട്ട് നമ്മൾ നമ്മളെ തന്നെ അതിലേക്ക് കൊണ്ടുവരും, തിരിച്ചുവിടാറുള്ള. ഇടയ്ക്ക് ഞാനായാലും വി ആർ ഹ്യൂമൻ ബീങ്സ്. പക്ഷേ ഇൻട്രസ്റ്റ് ക്രിയ അതിൻ്റെ അതിലേക്ക് അതുമായി അറ്റാച്ച്ഡ് ആവുന്നത്. അപ്പോൾ ഈ സ്കാറ്ററിങ് വളരെ കുറവായിരിക്കും ഒന്ന്. പിന്നെ നമ്മൾ മെഡിറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളും ബീന്ദ പ്രസന്നുള്ള നമ്മുടെ മൈൻഡ് സെറ്റൊക്കെ ബിൽഡ് ചെയ്യലാണ്. കുറച്ച് പണിയുള്ള കാര്യമാണ്, പക്ഷേ ഇറ്റ് ഈസ് പോസിബിൾ. അതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഉണ്ടാവുന്നില്ല. ഇൻട്രസ്റ്റ് എന്ന കാര്യത്തിൽ ഇതല്ലേ ഏത് കാര്യത്തിൽ മനുഷ്യൻ ഡൈവേർട്ട് ചെയ്ത് പോകും. സോ ഹാവ് ദി ഇൻട്രസ്റ്റ്, നല്ല ഡെപ്തിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കുക. പിന്നെ ഈ മെഡിറ്റേഷൻ ഒക്കെ ഒരുപാട് സഹായിക്കും. ഡിപ്രഷൻ കുറയ്ക്കാൻ എന്തൊക്കെ ആണ് നമ്മളെ ജീവിതത്തിൽ ചെയ്യുന്നത്? ഡിപ്രഷൻ ഞാൻ പറയുകയാണെങ്കിൽ ഡിപ്രഷൻ സപ്രസ് ചെയ്യരുത്. ഡിപ്രഷനൊക്കെ മനുഷ്യനുണ്ടാവും. അപ്പോൾ ഞാൻ പറയാറുണ്ടല്ലോ, നമ്മൾ കേട്ടൊരു സെൻറ്റൻസ് ഉണ്ട്, ഫാളിംഗ് ഡൗൺ ഈസ് നോട്ട് ഫെയിലർ റിമൈനിങ് ഡൗൺ. താഴെ വീഴും, പക്ഷെ അവിടെ കിടന്ന് പോരുത്. നിരാശ വരും, പക്ഷെ നിരാശപ്പെട്ടിരിക്കരുത്. ആൻഡ് ഇപ്പം നമുക്ക് പറയുന്നത് പരാജയം വരും, പരാജയപ്പെട്ടിരിക്കരുത്, അങ്ങനെ ഇരിക്കാൻ പാടില്ല. അപ്പോൾ നിരാശ എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നത് കിട്ടാതെ വരുമ്പോൾ അതൊരു ഒരു സ്വാഭാവികമായ റിസൾട്ടാണ് നിരാശ, സ്വാഭാവികം. പക്ഷേ അങ്ങനെ വരുന്ന സമയങ്ങളിൽ നമ്മളൊന്നും, ഞാനൊക്കെ ഓർക്കാം, ഇപ്പം എന്നോട് ചോദിക്കും എനിക്കൊരു അവസ്ഥ വരാണെങ്കിൽ, ഒന്ന് ഞാൻ ഇത് ടെമ്പററിയാണ് ഈ അവസ്ഥ, ഈ നിരാശപ്പെടാൻ ടെമ്പററിയാണ്, നമുക്കൊക്കെ വരുന്നത് ഓഫ് കോഴ്സ്. പലപ്പോഴും എനിക്ക് വന്നിട്ട് എൻ്റെ പാസ്റ്റിലൊക്കെ ഇപ്പോൾ ഞാനങ്ങനെ കാണില്ല. കാരണം എന്താണെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച് കിട്ടുന്നില്ലെങ്കിൽ ദർ ടു റീസൺസ്. ഒന്ന്, നമ്മളതിന് അർഹനായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം. അല്ലെങ്കിൽ നമ്മളതിനു വേണ്ടി വേണ്ടത്ര എഫേർട്ട് എടുത്തിട്ടില്ല. അതാണ്. മാത്രമല്ല, ഒരു കാരണവശാലും ഫസ്റ്റ് എഫേർട്ടിൽ ആർക്കും ഒന്നും കിട്ടണം നിർബന്ധമില്ല. വെള്ളിംഗം 30 വർഷമാണ് പരാജയം ഫേസ് ചെയ്തത്. 25 to 30 55 വരെ 30 വർഷം നിരന്തരമായി പരാജയം ഫേസ് ചെയ്ത വ്യക്തിയാണ് ആര്, അബ്രഹാം ലിങ്കൻ. ഒരു വിജയമുള്ള മോൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ, ഇത് അമേരിക്കൻ പ്രസിഡന്റ്. അപ്പോൾ അയാൾക്ക് എന്തോരം നിരാശ വരണം, സ്കൂൾ ഫ്രസ്ട്രേഷൻ അല്ലെങ്കിൽ ഡിസപ്പോയിൻമെൻറ്റ് ഡിജക്ഷൻ ഒക്കെ വരാം. പക്ഷെ അത് അതൊരിക്കലും നമ്മുടെ ലൈഫ് ലൈഫാന്ന് വിചാരിക്കരുത്. അങ്ങനെയാണ് എൻ്റെ വിചാരിക്കരുത്, ഞാൻ വിചാരിച്ചിട്ടില്ല. അങ്ങനെ വിചാരിച്ച ലൈഫ് കഴിഞ്ഞു. അതുക്കു മേലെ ഹോപ്പ് സസ്റ്റൈൻസ് ലൈഫ്. ഇത് നോക്കൂ, ഹോപ്പ്ലെസ് ആയിട്ടുള്ളൊരു സാഹചര്യം ഇല്ല, ഹോപ്പ്ലെസ് ആയിട്ടുള്ള പീപ്പിളുള്ളൂ. പ്രതീക്ഷയില്ലാത്തൊരു സന്ദർഭമില്ല എന്ന്, പ്രതീക്ഷയില്ലാത്ത ജനങ്ങളാണ് നമ്മുടെ പ്രശ്നം. അതുകൊണ്ട് എന്തിനെങ്കിൽ ഇത് വന്നു, ആക്സെപ്റ്റ് ചെയ്തു, അതെന്തുകൊണ്ട് സംഭവിച്ചു അത് മനസ്സിലാക്കിയിട്ട് അത് നാളെ സംഭവിക്കരുത്. അപ്പോൾ നമ്മൾ എപ്പോഴും കറക്റ്റ് ചെയ്ത് കറക്റ്റ് പോകണം. അതുകൊണ്ടാണ് തോമസ് എഡിസൺ പറഞ്ഞത്, ഈച്ച് സ്റ്റെപ്പ് ഈച്ച് അറ്റംപ്റ്റ് ഡിസ്കാർഡ് ഈസ് വൺ മോർ സ്റ്റെപ്പ് ഫോർവേഡ്. 10,000 പരീക്ഷ നടത്തിയിട്ടും ബൾബ് കത്തിലെ മനസ്സിലായപ്പോൾ അതിനോട് ചോദിച്ചു, നിങ്ങൾക്ക് നിരാശയിലേ ചോദിച്ചു ചോദ്യം. അപ്പോൾ തോമസ് എഡിസൺ പറഞ്ഞാണെങ്കിൽ 10,000 തവണ പരീക്ഷ നടത്തിയിട്ട് ഒരു കാര്യം മനസ്സിലായി, 10,000 രീതിയിൽ ഇത് കത്തില്ല എന്ന് മനസ്സിലായിരുന്നു, അടുത്ത മെത്തേഡ് നോക്കിയാൽ മതി. That is positive attitude or provide attitude. Thank you. Thank you, friends. Thank you so much. Thank you.